സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദേവാലയത്തിന്റെ സൗന്ദര്യത്തെ നോക്കി മതിമറന്ന് ഉദ്ഘോഷിക്കുന്ന ശിഷ്യരുടെ അടുത്ത് ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വീണുപോകുമെന്ന് പറയുന്നിടത്താണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ ധ്യാന വഴികൾ കടന്നുപോയത്. ഇന്ന് അതിന്റെ ചുവട് പിടിച്ച് നാഥൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് നാം വീണ്ടും. ഇതൊക്കെ എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന ആ ചോദ്യത്തിന്റെ ധ്യാന വഴിയിൽ നമ്മളായിരുന്നപ്പോൾ ആ ചോദ്യത്തിൽ നിറയുന്ന വിങ്ങലും ആശങ്കയും ഹൃദയഭാരവുമെല്ലാം നമ്മൾ അനുഭവിച്ചിരുന്നു. അതെല്ലാം ചേർത്തണച്ചു വെച്ചുകൊണ്ട് നാഥൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, പ്രാർത്ഥനയിലും ജാഗ്രതയിലും നിലകൊള്ളുക മനുഷ്യപുത്രന്റെ ആഗമനത്തിനു വേണ്ടി. ദേവാലയം തകർക്കപ്പെട്ടതിൽ പിന്നെയാണ് മനുഷ്യപുത്രൻ വരുന്നത്. ഇത് വലിയൊരു ആത്മീയ ഉൾക്കാഴ്ച തന്നെയാണ്. കാരണം മനുഷ്യപുത്രൻ തന്നെയാണ് യഥാർത്ഥ ദേവാലയമെന്ന് നമ്മെ പഠിപ്പിക്കാൻ തന്നെ വെളിപാടിന്റെ അവസാന ഭാഗം പറയും പോലെ. ലൂക്ക 21, അതായിരുന്നു ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചത്. ഇന്ന് അതേ സന്ദർഭം വിവരിക്കുന്ന മർക്കോസ് 13:33 മുതൽ. ദേവാലയം തകർക്കപ്പെടുന്നുവെന്നതിൻ്റെ നടുക്ക് മാത്രമല്ല, ദേവാലയത്തെ തകർക്കുന്നൊരു ദൈവത്തെക്കൂടി നാം ഇവിടെ കാണും. മനുഷ്യർ നിർമ്മിച്ച ദേവാലയങ്ങൾക്ക് പകരം മനുഷ്യനെ തന്നെ തൻ്റെ ആലയമാക്കി മാറ്റുന്ന ദൈവം, ദ ലോർഡ് ഓഫ് ദ റൂയിൻഡ് ടെമ്പിൾസ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വചന വഴിയിൽ നാം കാണുന്ന ഹൃദയ ഞെരുക്കങ്ങളും രോദനങ്ങളും ആശങ്കകളുമെല്ലാം മനുഷ്യരെന്ന തകർന്നടിഞ്ഞ ദേവാലയത്തിൻ്റെ അൾത്താരകളിൽ നിന്നുയരുന്ന ആത്മയാഗമായി നാം വായിച്ചെടുക്കേണ്ടത്. നറുജപങ്ങൾ ഹൃദ്യമായ പ്രാർത്ഥനകളായി. ഇന്ന് സങ്കീർത്തനം 80. സങ്കീർത്തനം 73 മുതൽ 83 വരെയുള്ളവ ആസാഫിന്റെ കീർത്തനങ്ങളെന്നാണ് അറിയപ്പെടുന്നത്. ദാവീദിന്റെയും സോളമന്റെയും കാലത്തെ ഒരു ആസ്ഥാന സംഗീതജ്ഞനായിരുന്നു ആസാഫ്. അതിനാൽ തന്നെ ആദ്യ ദേവാലയം പ്രതിഷ്ഠിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം അവിടെ ഉള്ളു തുറന്ന് പാടിയിരിക്കണം. അവന്റെ വംശമുറയിൽപ്പെട്ട മക്കൾ പിന്നീട് എത്രയോ തവണ ഈ ദേവാലയത്തിൽ ഹൃദയം തുറന്ന് പാടിയിരിക്കണം. അവൻ ഒരേ സമയം ദേവാലയത്തിന്റെ രണ്ട് ഭാവങ്ങളെ തൊട്ടറിഞ്ഞവനാണ്. അധികാര കേന്ദ്രങ്ങളിൽപ്പെട്ടവർ എങ്ങനെ ദേവാലയത്തെ കവർച്ചക്കാരുടെ ഗുഹകളാക്കി മാറ്റിയെന്ന്, അതേസമയം ദേവാലയത്തിലെ ദൈവൈക്യത്തിന്റെ ഹൃദയ നിമിഷങ്ങൾ അവൻ തൊട്ടെടുക്കുകയും ചെയ്തു. അതിനാൽ തന്നെ ഈ ദുരാചാരങ്ങൾ എത്രമാത്രം അവനെ പൊള്ളിച്ചിരിക്കണം. ബാഹ്യാരാധനയുടെ അകമ്പടി പാട്ട് മാത്രമല്ല അവന്റെ ചുണ്ടുകളിൽ വിടർന്നത്. ദൈവത്തിന് മാത്രം കേൾക്കാവുന്ന ഉള്ളൊരുക്കങ്ങളും ഹൃദയഗീതങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആസാഫിന്റെ കീർത്തനങ്ങളിൽ സ്ഥായിയായി കാണപ്പെടുന്ന ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ദേവാലയം മിഗ്ദാഷ് എന്ന അനുഭവത്തെ അവൻ ആവർത്തിച്ച് കുറിക്കുന്നുണ്ട്. രണ്ട്, ബാബിലോൺകാർ ഈ ദേവാലയം തകർത്തപ്പോൾ, അല്ലെങ്കിൽ ദേവാലയം പല ദുരാചാരങ്ങൾക്കും അധീനമായി മങ്ങിപ്പോയപ്പോൾ, അതിനെപ്രതി അവൻ അനുഭവിക്കുന്ന ആത്മതാപങ്ങൾ നമുക്ക് അതിൽ കാണാനാകും. അത് അവൻ്റേത് മാത്രമല്ല, ഒരു ജനതയുടെ ആകെ ആത്മസംഘർഷങ്ങൾ കൂടിയാണ്. അതെല്ലാം വളരെ തീവ്രമായി അടയാളപ്പെടുന്നുണ്ട് ഈ സങ്കീർത്തനങ്ങളിൽ. ദൈവമേ എത്ര നാൾ എന്ന തുളച്ചു കയറുന്ന ചോദ്യം ദൈവത്തിന് നേരെ ഉയർത്തിക്കൊണ്ട് അത് നിലകൊള്ളുന്നു. നിരാശയിലേക്ക് പതിക്കുമെന്ന് തോന്നും വിധം അപകടകരമായൊരു മുൻപിൽ അവർ നിൽക്കുകയാണ്. ഒരു നിമിഷം പോലും നിരാശയിലേക്ക് പതിക്കാതെ ആ ദേവാലയം പുതുക്കി പണിതു. പിന്നീട് ഈ രണ്ടാം ദേവാലയത്തിന്റെ പരിസരത്ത് നിന്നുകൊണ്ടാണ് ഇന്ന് നാഥൻ യുഗാന്ത്യോന്മുഖമായ നമ്മുടെ ചലനഗതികളെക്കുറിച്ച് സംസാരിക്കുന്നത്. ആ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വീണുപോകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ. മാത്രമല്ല, ഈ സങ്കീർത്തനങ്ങളിൽ താളം മുറുകുന്ന വേളയിൽ സേല എന്ന് വിളിക്കപ്പെടുന്ന ഒരു അർദ്ധവിരാമം പ്രത്യക്ഷപ്പെടാറുണ്ട്. പോസ്. അവ സംഗീതാത്മകം മാത്രമല്ല, മ്യൂസിക്കൽ പോസ്, ധ്യാനാത്മകവുമാണ്, മെഡിറ്റേറ്റീവ് പോസ്. ഇന്നലെ നാം സമാനമായ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. നമുക്ക് ഗ്രഹിക്കാനാകാത്ത ഒരു ജീവിത സമസ്യ നമ്മെ മുറുകുമ്പോൾ നാം നിവർന്നു നിന്ന് ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തി കണ്ണുകളും കരങ്ങളും ദൈവത്തിലേക്ക് നീട്ടിക്കൊണ്ട് ക്രിസ്തുവിന്റെ നേരെ നോക്കിക്കൊണ്ട് ഉത്തരങ്ങൾ കണ്ടെത്തണം. ഈ ദൈവാഭിമുഖ്യത്തിന്റെ മാത്രയാണ് ഈ ധ്യാന മുഹൂർത്തം സേല. കഴിഞ്ഞയാഴ്ച ക്രിസ്തുരാജനെ നമ്മൾ ആഘോഷിക്കുമ്പോൾ അവനെ ഒരു ഇടയനായ രാജാവായിട്ടാണ് മനസ്സിലാക്കിയത്. ഇന്നിതാ സങ്കീർത്തനം 80 സവിശേഷമായ ചില പദപ്രയോഗങ്ങൾ ഈ സന്ദർഭത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 79 അവസാന വാക്കിൽ നിന്ന് പടർന്നേറുന്നതുപോലെയാണ് സങ്കീർത്തനം 80 ആരംഭിക്കുന്നത്. ദൈവമേ തന്റെ ജനത്തെ ഇടയനെ പോലെ മേയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ഇടയനെന്ന് ദൈവത്തെ വിളിക്കുന്ന ഒരേ ഒരു വചനഭാഗവും ഇത് തന്നെയാണ്. കെരൂബുകളിന്മേൽ വസിക്കുന്ന ദൈവമേ എന്നൊരു പ്രയോഗം ഇവിടെയുണ്ട്. അത് വാഗ്ദത്ത പേടകത്തിന്റെ സൂചന തന്നെയുമാണ്, നമ്മോടുകൂടെ വസിക്കുന്ന ദൈവത്തിന്റെ കുറി. ഇമ്മാനുവേലായ ഈ ദൈവത്തിനായി നാം കാത്തിരിക്കുന്ന ഈ ആഗമന കാലത്തിൽ ഇതിൽ പരം ദീപ്തമായ ഒരു ഓർമ്മ ഉണരാനുണ്ടോ? കനപ്പെട്ട ഒരു ചോദ്യം ഇവിടെ വീണ്ടും ഉയരുകയാണ്, എന്തുകൊണ്ട് കർത്താവേ ഞങ്ങൾ തകർന്നടിഞ്ഞു? ഇനിയും എത്ര നാളാണ് ഇങ്ങനെ തകർന്നടിയേണ്ടി വരുന്നത്? ദേവാലയത്തിൽ ഉയരേണ്ട പരിമളധൂപങ്ങൾക്ക് പകരം ഇന്നിതാ മനുഷ്യർ ദഹിച്ച് വെണ്ണീറാകുന്ന ജീവിത പുകകളാണ് ഉയരുന്നത്. ദൈവത്തിന് അതെങ്ങനെയാണ് സ്വീകാര്യമാകുന്നത്? അതോ ദൈവം അത് സ്വീകരിക്കുന്നുണ്ടോ? അങ്ങ് നട്ട മുന്തിരിവള്ളിയാണ് ഞങ്ങളെന്ന് സങ്കീർത്തകൻ പറയുകയാണ്. അങ്ങ് ബലപ്പെടുത്തിയ മനുഷ്യപുത്രർ, എന്നിട്ടും ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇന്ന് ഇത്രമേൽ തകർന്നടിയാനിടയാകുന്നത്?
യഥാർത്ഥ മനുഷ്യപുത്രൻ തന്നെയായ ക്രിസ്തു അവൻ സാക്ഷാൽ മുന്തിരിച്ചെടിയുമാണ് എന്ന ഓർമ്മ ഇവിടെ നിറയട്ടെ, നമ്മെ ജീവാത്മകമായി പൊതിയട്ടെ. യോഹന്നാൻ 15:1. കടൽ മുതൽ നദി വരെ പടർന്നു പന്തിരിച്ച ഒരു മുന്തിരിത്തലപ്പായിരുന്നു അത്, സംഗീതകൻ ഓർത്തെടുക്കുന്നു. ഇസ്രായേലിന്റെ സ്തുതിയുടെ ഒരു സവിശേഷ ഭാവമാണിത്. കഴിഞ്ഞ കാലങ്ങളിലേക്ക് അത് എത്തിച്ചേരുന്നു. കാരണം ദൈവത്തിന്റെ വിശ്വസ്തമായ മായാക്കുറികൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഇവിടേക്ക് ഈ നിമിഷം വരെയും നീണ്ടുകിടപ്പുണ്ട്, അതിന്റെ ദീപ്തിയും അതിന്റെ സ്വാധീനവും. പക്ഷെ പലപ്പോഴും ദൈവത്തിന്റെ മായാത്ത ഈ വിശ്വസ്തത എനിക്ക് ഇന്ന് എന്റെ പരിസരങ്ങളിൽ അനുഭവിക്കാനാകുന്നില്ല എന്നതാണ് ഈ സങ്കീർത്തനത്തിന്റെ ഹൃദയമൊരുക്കത്തിന്റെ സാരാംശം. കടൽ മുതൽ നദി വരെ, ഫ്രം സീ ടു റിവർ, മധ്യധാരണ്യാഴി മുതൽ യൂഫ്രട്ടീസ് നദി വരെയുള്ള പരപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണത്. ദാവീദിന്റെ കാലത്ത്, ദേശത്തിന്റെ ആ സുവർണ പ്രതാപകാലത്ത്, ഇത്രമാത്രം അത് പരന്നുകിടന്നിരുന്നു. ഇന്ന് ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാലസ്തീൻ അനുകൂലികൾ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യം വളരെ സമാനമാണ്. ഫ്രം സീ ടു റിവർ, പാലസ്തീൻ വിൽ ബി ഫ്രീ. ഇതൊരു വംശഹത്യയ്ക്കുള്ള ആഹ്വാനമാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് പല യൂറോപ്യൻ രാജ്യങ്ങളും ഈ മുദ്രാവാക്യം നിയമവിരുദ്ധമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദേശം മുഴുവൻ ശൂന്യമായി പോയതിന്റെ വിവരണം നമുക്ക് ഈ വാക്യത്തിൽ വായിച്ചെടുക്കാം. കഴിഞ്ഞ ദിവസം നാം കണ്ട ആ മരുഭൂമിവൽക്കരണം, എരെമോസസ്. ഈ സങ്കീർത്തനം അവതരിപ്പിക്കുന്ന വേദനകൾ നിസ്സാരമല്ല. ദേവാലയം തകർന്നു വീണു എന്ന കനത്ത പ്രഹരത്തിന്റെ വേദനയാണിവിടെ. ഇത് അസാധാരണമായൊരു സംഭവമാണ്. എല്ലാ ദിവസവും സംഭവിക്കുന്ന ചെറിയ ചെറിയ വേദനകളും പിണക്കങ്ങളും അല്ല ഇത്. അതുകൊണ്ട് തന്നെ അതിനെ ചൂഴ്ന്നു നിൽക്കുന്ന പ്രത്യാശയുടെ പരീക്ഷണങ്ങൾ കനത്തതാണ്. ഇതിന്റെ സകല തീവ്രതയും ആവാഹിച്ചുകൊണ്ട് സങ്കീർത്തനം 74 പറഞ്ഞിട്ടുണ്ട്, ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് ഒരടയാളവും അത്ഭുതവും തരുന്നില്ലല്ലോ എന്ന്. നോ സൈൻസ്. ഇനി എത്രനാൾ ഇതിനായി കാത്തിരിക്കണമെന്നും എത്രനാൾ കാത്തിരിക്കണമെന്നറിയാതെ നീറുന്ന ഈ സങ്കീർത്തനത്തിന് ഇന്ന് പൗലോസ് ലീഹ ഒരു സാന്ത്വനം പകരുന്നുണ്ട്. നമ്മൾ കാത്തിരിക്കുന്ന ഈ വേളകളിൽ തന്നെ സുദൃഢമായ പ്രത്യാശയുടെ അനുഭവവും ദൈവകൃപയുടെ മഹാമാരി മഹാത്ഭുതം നമ്മെ ചൂഴ്ന്നു നിൽക്കുന്നതും ശ്രീഹ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദ മോസ്റ്റ് റിഫൽജൻറ്റ് സൈൻ ഓഫ് ഗോഡ്സ് ഗ്രേസ്. ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ദിവ്യദാനം, മഹാത്ഭുതം. 1 കൊരിന്ത്യർ 1:3 നമുക്ക് യാതൊരു ആധ്യാത്മിക ദാനത്തിനും കുറവില്ല. നാം സമ്പൂർണതകളിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമല്ല ശ്രീഹ സംസാരിക്കുന്നത്, അത് വരാനിരിക്കുന്നതേയുള്ളൂ. നാം കാത്തിരിക്കുന്ന ഈ വേളയിൽ തന്നെ ഇത്രയധികം കൃപാദാനങ്ങളാൽ നാം പൊതിയപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇവിടെ വിസ്മയകരമായിരിക്കുന്നത്. അതിനാൽ നാം അതീവ കാംക്ഷയോടെ, ഈഗൽ ലോങ്ങിങ്, ദൈവത്തെ കാത്തിരിക്കുകയാണ്. ഈ സമയം അത്രയും ദൈവം നമ്മുടെ വീണ്ടെടുപ്പും വിശുദ്ധീകരണവും സാധ്യമാക്കുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ കാലത്തിന്റെ തികവ് എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പരിപൂർണതകളുടെ സമന്വയം തന്നെയായി മാറുന്നു. സുൻ ടെലയ. നാം ദൈവത്തോടൊപ്പം അത്രമേൽ സഹകരിക്കുന്നവരാണെങ്കിൽ സുനിർഗേയ. മാത്രമല്ല, നമ്മുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്ന ഈ കൃപാദാനങ്ങൾ, കാരസ്, അതിനെപ്രതിയുള്ള കൃതജ്ഞത, എവുക്കരിസ്റ്റിയ, അതാണ് തൻ്റെ ജീവിത ബലിയുടെ മാനമെന്ന് ശ്രീഹ ഇവിടെ വിവരിക്കുന്നു. വാക്കുകളിൽ തന്നെ ഉണ്ടാ പൊരുത്തം. കൃപകൾ, കാരസിനെ പ്രതിയുള്ള കൃതജ്ഞത, എവുക്കാരിസ് ആണ് യഥാർത്ഥ ബലി. കൈകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടില്ലാത്ത ഈ ദേവാലയത്തിൽ അർപ്പിക്കപ്പെടേണ്ട ബലിയും ഇത് തന്നെ. അപ്പോൾ കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ച ദേവാലയങ്ങൾ തകർന്നു വീഴുന്നതിൽ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ഇന്നലെ പ്രാർത്ഥനയുടെയും ജാഗ്രതയുടെയും മനോഭാവം നാഥൻ പഠിപ്പിച്ചെങ്കിൽ ഇന്ന് ഏഷ്യ അത് തന്നെയാണ് പകർന്നു തരുന്നത്. 63:7-64:12 പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നില്ല എന്നൊരു ശൈലിയിലാണ് ഏഷ്യ കാര്യങ്ങൾ കുറിക്കുന്നത്. ഒന്നിനു മുകളിൽ ഒന്നായി അടരുകൾ പോലെ വീണ്ടും ഓരോരോ കാര്യങ്ങൾ ഏഷ്യ ചേർത്ത് വെച്ചുകൊണ്ടേയിരിക്കും. റീക്യാപിറ്റുലേഷൻ എന്ന് പറയും ഇതിനെ. അങ്ങനെ ദൈവസ്നേഹാധിക്യത്തിന്റെ അനുഭവങ്ങൾ, വീണ്ടെടുപ്പിന്റെ ആരവങ്ങൾ പ്രവാചകൻ നിരത്തുകയാണ്. ഏഷ്യാ പ്രവാചകൻ സ്വർഗത്തിന്റെ വാതിൽ പിടിച്ചു കുലുക്കുന്നത് പോലെയാണ് പ്രാർത്ഥിക്കുന്നത്. യഥാർത്ഥ പ്രാർത്ഥനയുടെ അർത്ഥം പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരും. ഇന്നിനെ ചൂഴ്ന്നു നിൽക്കുന്ന നമ്മുടെ ഇരുട്ടുകളിലും അനിശ്ചിതത്വങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഇത്രനാൾ തന്നോട് വിശ്വസ്തനായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, തന്റെ പഴയ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട്, അതേസമയം അത് ഭാവിയിലേക്ക് പ്രവഹിക്കുകയും ചെയ്യുന്നു, ഭാവിയിൽ ഫലങ്ങൾ അണിയുകയും ചെയ്യുന്നു. ഇതാണ് യുഗാന്ത്യോന്മുഖമായ ചലനമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എസ്കറ്റലോജിക്കൽ ടെൻഷൻ. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷത്തിൽ നാഥൻ ഇന്നൊരു കാര്യം പരിശോധിക്കുന്നത്. മനുഷ്യപുത്രന്റെ വരവിനായി ഒരുങ്ങിയിരിക്കുന്നു എന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷെ അങ്ങനെ പറയുന്നവർ ഇന്ന് ഈ ധരയിൽ മനുഷ്യപുത്രൻ അനുവദിക്കുന്ന ജീവിത പരീക്ഷണങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുന്നവരാണോ? ആർ ദി റെഡി ഫോർ ദ ടെസ്റ്റിംഗ്? അതുകൊണ്ട് തന്നെ മനുഷ്യപുത്രനെ കാത്തിരിക്കുന്നുവെങ്കിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ദർശനങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ മിഴിനീട്ടി വെക്കേണ്ടത്. പകരം മനുഷ്യപുത്രൻ തൊട്ട മനുഷ്യപുത്രരായി നമ്മുടെ സാധാരണ ജീവിത തലങ്ങളിൽ വിടരുന്ന അസാധാരണമായ ക്രിസ്തു വെളിച്ചങ്ങൾ നമ്മൾ കാണണം. അങ്ങനെ സാധാരണ ജീവിതത്തിന്റെ ദർശനവീഥികളിൽ നാഥൻ മിഴിവായി തെളിഞ്ഞു വരും.